ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൽ ജി എസ് മോക്ക് ടെസ്റ്റിലേക്ക് സ്വാഗതം. മൊത്തം 20 ക്വസ്റ്റ്യൻസ്, ഒരു ക്വസ്റ്റ്യൻ 10 സെക്കൻഡ്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. 2020 ജനുവരിയിൽ ഇന്ത്യ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏത്? ഓപ്ഷൻ എ ജി സാറ്റ് 30. 2020 ജനുവരി ഇന്ത്യ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ജി സാറ്റ് 30. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷന്മാർ മാത്രമുള്ള ബറ്റാലിയനെ നയിച്ച ആദ്യത്തെ വനിതയായി ആൻസർ ഓപ്ഷൻ എ താനിയ ഷെർഗിൽ. ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ പുരുഷന്മാർ മാത്രമുള്ള ബറ്റാലിയനെ നയിച്ച ആദ്യത്തെ വനിത താനിയ ഷെർഗിൽ. ഇന്ത്യയുടെ ഏത് തുറമുഖത്തെയാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്തത്? ഓപ്ഷൻ സി കൊൽക്കത്ത. ഇന്ത്യയുടെ കൊൽക്കത്ത തുറമുഖത്തെയാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്തത്. ദുർബല വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സുരക്ഷിത ഉറപ്പാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതി ഏത്? ഓപ്ഷൻ ബി കവചം. ദുർബല വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് വീടിനകത്തും പുറത്തും സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയാണ് കവചം. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ ഏത് മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് പഠിച്ചത്? ഓപ്ഷൻ സി സിനിമ. ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ പറ്റിയാണ് പഠിച്ചത്. നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ഫ്ലാറ്റ് ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഹോളി ഫെയ്ത്ത് H2O. നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തകർക്കപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ ഫ്ലാറ്റ് ഹോളി ഫെയ്ത്ത് H2O. 2019 ഓടക്കുഴൽ പുരസ്കാരം നേടിയതാര്? ഓപ്ഷൻ ഡി എൻ പ്രഭാകരൻ. 2019 ഓടക്കുഴൽ പുരസ്കാര ജേതാവ് എൻ പ്രഭാകരൻ. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ലയത്? ഓപ്ഷൻ ഡി കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വിള ഇൻഷുറൻസ് ജില്ല കാസർഗോഡ്. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കർമ്മയോദ്ധ ഗ്രാഫ് ഗ്രന്ഥ് ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളത്? ഓപ്ഷൻ ബി നരേന്ദ്രമോദി. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കർമ്മയോദ്ധ ഗ്രന്ഥ് നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്. 2019 പ്രസിദ്ധീകരണത്തിന്റെ 100 വാർഷികം ആഘോഷിച്ച കൃതി ഏത്? ഓപ്ഷൻ സി ചിന്താവിഷ്ടിയായ സീത. 2019 പ്രസിദ്ധീകരണത്തിന്റെ 100 വാർഷികം ആഘോഷിച്ച കൃതി ചിന്താവിഷ്ടിയായ സീത. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 48% ഭൂഭാഗം ഏത്? ഓപ്ഷൻ ഡി മലനാട്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 48% ഭൂഭാഗം മലനാട്. ഏതൊക്കെ പ്രദേശങ്ങളെയാണ് പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത്?
ഓപ്ഷൻ എ കണ്ണൂർ കുടക് കണ്ണൂർ കുടക് പ്രദേശങ്ങളെയാണ് പേരമ്പാടി ചുരം ബന്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരളത്തിലെ പട്ടണം ഏത് ഓപ്ഷൻ ബി തിരുവനന്തപുരം ഇന്ത്യയുടെ നിത്യഹരിത നഗരം എന്ന് ഗാന്ധി വിശേഷിപ്പിച്ച കേരളത്തിലെ പട്ടണം തിരുവനന്തപുരം താഴെ പറയുന്നവയിൽ കേരളമായി അതിർത്തി ഇല്ലാത്ത പ്രദേശം ഏത് ഓപ്ഷൻ സി ലക്ഷദ്വീപ് കേരളമായി അതിർത്തി ഇല്ലാത്ത പ്രദേശം ലക്ഷദ്വീപ് കേരളത്തിലെ മഴനിഴൽ പ്രദേശമായി അറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻ ബി ചിന്നാർ കേരളത്തിലെ മഴനിഴൽ പ്രദേശമായി അറിയപ്പെടുന്നത് ചിന്നാർ താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഒരു ജില്ലയായി മാത്രം അതിർത്തിയുള്ള ജില്ല ഏത് ഓപ്ഷൻ എ തിരുവനന്തപുരം താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഒരു ജില്ലയുമായി മാത്രം അതിർത്തിയുള്ള ജില്ല തിരുവനന്തപുരം തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഓപ്ഷൻ ബി കോഴിക്കോട് തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് കേരളത്തിൽ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട മുനിസിപ്പൽ കോർപ്പറേഷൻ ഏത് ഓപ്ഷൻ സി കണ്ണൂർ കേരളത്തിലെ ഏറ്റവും ഒടുവിലായി രൂപം കൊണ്ട മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ണൂർ കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഏത് ഓപ്ഷൻ ഡി ഭാരതപ്പുഴ കേരളത്തിലെ നൈൽ എന്ന് വിശേഷിപ്പിക്കുന്ന നദി ഭാരതപ്പുഴ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളും ഏത് നദിയുടെ പോഷക നദികളാണ് ഓപ്ഷൻ ഡി കാവേരി കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന മൂന്ന് നദികളും കാവേരി നദിയുടെ പോഷക നദികളാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നാളെ മറ്റൊരു മോക്ക് ടെസ്റ്റുമായി കാണാം